ഇവിടെ നിന്ന് വലത് തിരിഞ്ഞ് വേണം പാൽ ചുരത്തിലേക്ക് പോകാൻ. നേരെയുള്ള വഴി പെരിയ, നെടുമ്പോയിൽ, കൂത്തുപറമ്പ്, തലശ്ശേരിയൊക്കെ പോകുന്ന റോഡാണ്. ബോയ്സ് ടൗൺ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. തുടങ്ങുകയായി പൊതുവേ വലിയ ലോഡും വണ്ടികളാണ് ഈ റോഡ് കൂടുതൽ ഉപയോഗിക്കാറ് എന്ന് കേട്ടിട്ടുണ്ട്. ഇരുട്ടിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് ഇത്. കൊട്ടിയൂർ റിസർവ് ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയാണ് ഈ ചുരം പാത കടന്നു പോകുന്നത്. വലിയ താഴ്ചയിലുള്ള കൊക്കയാണ് ബസ്സിൻ്റെ വലതുവശത്ത്. അതുപോലെ തന്നെ വീതി കുറഞ്ഞ റോഡും കുത്തനെയുള്ള ഇറക്കവുമാണ്. ഇത്രയും കുത്തനെയുള്ള റോഡ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റൂട്ടാണ് ഈ ചുരം പാത. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വീതി കൂട്ടലെന്ന സാധ്യത ഇല്ലാതാക്കുന്നു. വയനാട് ജില്ലയിലേക്ക് ഏത് ജില്ലയിൽ നിന്ന് വരണമെങ്കിലും ഒരു ചുരം കയറി വേണം എത്താൻ. താമരശ്ശേരി ചുരം, കുറ്റ്യാടി ചുരം, നെടുമ്പോയിൽ ചുരം, നാടുകാണി ചുരം എന്നിവയാണ് മറ്റ് നാല് ചുരങ്ങൾ. ഇതിൽ ഏറ്റവും ദുർഘടമാണ് പാൽ ചുരം. വീതി കുറഞ്ഞതും ചെങ്കുത്തായതുമാണ് ഈ പാത. ബോയ്സ് ടൗൺ മുതൽ അമ്പായത്തോടിൽ ചുരം അവസാനിക്കുന്നിടം വരെ ഈ ചുരം പാതയുടെ നീളം 8 കിലോമീറ്ററാണ്. 5 ഹെയർപിൻ വളവുകളാണ് ഈ റൂട്ടിലുള്ളത്.
മൈസൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ നിന്നുള്ള കൊട്ടിയൂർ അമ്പലം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കുള്ള ഒരു പാത കൂടിയാണ് പാൽ ചുരം. ചുരം ഇറക്കം ഇറങ്ങി ക്ഷീണിച്ചാൽ അവർക്കുള്ള ചെറിയ ആശ്വാസം ആണ് ഈ ചായക്കട. ഇനി 5 ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങണം. ഹെയർപിൻ വളവുകൾ അവസാനിച്ചെങ്കിലും മലയിറക്കം തുടരുകയാണ്. ചുരമിറങ്ങി കണ്ണൂർ ജില്ലയിലേക്കും അമ്പായത്തോട് ടൗണിലേക്കും എത്തിയിരിക്കുകയാണ്.